അർമേനിയൻ എയർപോർട്ടിൽ നിന്നുള്ള യാത്ര എൻ്റെ തുടങ്ങുകയാണ്. സ്വർണോട്സ് എന്നറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്ന് 15 കിലോമീറ്റർ കഴിയുമ്പോൾ എരിവാൻ ക്യാപിറ്റൽ സിറ്റിക്കടുത്താണ് ഞങ്ങളുടെ ഹോട്ടൽ. ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ കാർ ഡ്രൈവറിന് വ്യക്തമായി ഇംഗ്ലീഷ് അറിയത്തില്ല. ഇവിടുത്തെ കാർ ഡ്രൈവേഴ്സിനോ ഇവിടുത്തെ സാധാ ജനങ്ങൾക്കോ ഇംഗ്ലീഷ് വ്യക്തമായി അറിയില്ല. എല്ലാവർക്കും അർമേനിയൻ ഭാഷ മാത്രമേ അറിയുള്ളൂ. വളരെ ചുരുക്കം ചില വ്യക്തികൾക്ക് മാത്രമാണ് ഇവിടെ ഇംഗ്ലീഷ് വലുതായി അറിയത്തുള്ളൂ. 2019 മുമ്പ് ഒരു എയർപോർട്ട് മാത്രമായിരുന്നു അർമേനിയക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 2019 അർമേനിയ മറ്റൊരു ഇൻ്റർനാഷണൽ എയർപോർട്ടും കൂടെയും അവർ തുടങ്ങിയ. ജുമരി എന്ന് പറയുന്ന സ്ഥലത്ത് ഷിരാക് ഇൻ്റർനാഷണൽ എയർപോർട്ട് അവർ തുടങ്ങുകയും അവിടെ നിന്ന് ഫ്ലൈറ്റ് സർവീസ് ഉണ്ടായിരിക്കുകയും ചെയ്തു. അങ്ങ് അകലെയായി ഒരു ബിൽഡിംഗ് നമുക്ക് കാണാം. അത് വൈൻ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. അർമേനിയയുടെ പാരമ്പര്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അരാരത്ത് വൈൻ എന്ന് ആലേഖനം ചെയ്യുവാൻ ഇക്കൂട്ടർ തയ്യാറാകുന്നത്. പള്ളികളുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന അർമേനിയ രാജ്യത്തിൽ ഞാൻ കാണുന്ന ആദ്യത്തെ അർമേനിയൻ ഓർത്തഡോക്സ് ചർച്ചാണിത്. 92 തന്നെ സോവിയറ്റ് യൂണിയനിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുകയും സ്വതന്ത്ര അർമേനിയ അവർ രൂപീകരിക്കുകയും ചെയ്തു. 1992 മുതൽ 1994 വരെ അർമേനിയയിലുള്ള നർഗാനോ, കറബക് എന്നീ മേഖലകളിൽ അസർബൈജാനുമായിട്ടുള്ള യുദ്ധമുണ്ടായി. അതിൽ അർമേനിയൻ വ്യോമസേന അതിശക്തമായി യുദ്ധത്തിൻ്റെ ജയത്തിന് മുന്നിൽ നിന്നു. അർമേനിയൻ വ്യോമസേനയ്ക്ക് വലിയ മതിപ്പ് നൽകുന്ന രാജ്യമാണ് അർമേനിയ. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് അർമേനിയൻ സിറ്റി ഹാൾ. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം MiG-29 വിമാനങ്ങൾ റഷ്യ സൈനിക സഹകരണ ഉടമ്പടി പ്രകാരം അർമേനിയക്ക് നൽകണമായിരുന്നു. എങ്കിലും 2003 മുതൽ അർമേനിയൻ വ്യോമസേനയെ വളർത്തുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഗവൺമെൻറ് ധാരാളം പണം ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ ജനങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടൊന്ന് അന്വേഷിക്കണമെന്ന് തോന്നിയപ്പോഴാണ് നമ്മുടെ ഏഷ്യൻ കൺട്രിയിൽ വെസ്റ്റ് ഭാഗത്തായിട്ട്, അതായത് പശ്ചിമ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു വംശ വിഭാഗങ്ങളായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ അർമേനിയൻ ജനങ്ങൾ. 1000 വിധത്തിലുള്ള മുഖവ്യത്യാസങ്ങൾ അർമേനിയൻ ജനതയ്ക്കുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പലതരത്തിലുള്ള ജോലികൾ ഇവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ചെയ്യുകയാണ്. യേശുക്രിസ്തുവിൻ്റെ വിവാഹമോചനത്തിനെതിരെയുള്ള വചനം ഇവരെ ശക്തമായി പാലിക്കുന്ന സംസ്കാരമാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ സാധിച്ചതും. അർമേനിയൻ റിപ്പബ്ലിക്കിന്റെ പ്രധാന 300 ഓഫീസ് ബിൽഡിങ്ങുകൾ ഇവിടെ ഉണ്ട്. അതിൽ ചിലതാണ് ഈ കാണുന്നത്. ഓർഷസ് എന്ന് അർമേനിയൻ ഭാഷയിൽ വിളിക്കപ്പെടുന്ന ഇവ അർമേനിയൻ പാലസുകൾ ആണ്. അർമേനിയയുടെ അയൽരാജ്യങ്ങൾ തുർക്കി, ജോർജിയ, അസർബൈജാൻ, ഇറാൻ എന്നീ 4 രാജ്യങ്ങളാണ്. എന്നാൽ അർമേനിയയും ജോർജിയയും തമ്മിൽ വളരെ സ്നേഹബന്ധത്തിലാണ് പോകുന്നത്. തുർക്കിയുമായിട്ട് അത്ര രസത്തിലല്ല ഇന്ന് ഈ രാജ്യം പോകുന്നത്. അസർബൈജാനുമായിട്ട് ഇറാനുമായിട്ടും വലിയ കുഴപ്പമില്ലാതെ ഈ രാജ്യം മുന്നോട്ട് പോകുന്നുണ്ട്. പ്രധാനമായും ഇവിടെ എല്ലാവരും ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കാണ് മുൻസ്ഥാനം നൽകുന്നത്. ഇവിടെ പെഗനീസ സംബന്ധമായിട്ടുള്ള ആചാരങ്ങളൊന്നും ഇവർ അനുഷ്ഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ നാട്ടിൽ ഓണം, മറ്റ് പല ആചാരങ്ങൾ മറ്റ് മതത്തിൻ്റെയൊക്കെ വരുമ്പോൾ നമ്മുടെ ദേവാലയങ്ങളിൽ അവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അത് ഫോളോ അപ്പ് ചെയ്യുകയും അല്ലെങ്കിൽ അവരോടൊപ്പം ഇരുന്ന് ആചരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അനേകം പേർ എതിർക്കുന്നുണ്ടല്ലോ. എന്നാൽ അർമേനിയയിൽ വന്നു കഴിഞ്ഞപ്പോൾ പെഗനീസം കുടിക്കൊണ്ട് വാണിരുന്ന സ്ഥലമായിരുന്നിട്ട് പോലും ഇവിടുത്തെ പള്ളികളിലോ ഇവിടെ പള്ളിയുടെ അകത്തോ ആരും തന്നെ പേഗൻ മതത്തിൻ്റെ യാതൊന്നും ആഘോഷിക്കുകയോ ഓർക്കുകയോ ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. പെന്തക്കോസ് വിഭാഗങ്ങളുടെ പ്രസംഗം കേൾക്കാത്ത രാജ്യമാണിത്. പെന്തക്കോസ് വിഭാഗങ്ങളുടെ തിയോളജിയോ ഇവരുടെയൊന്നും പ്രസംഗങ്ങളോ മുഴങ്ങിക്കേക്കാത്ത സ്ഥലമാണ് അർമേനിയൻ എന്ന് പറയുന്ന രാജ്യം. അർമേനിയയിൽ ഉള്ളത് അർമേനിയൻ ഓർത്തഡോക്സ് ക്രിസ്തീയ വിഭാഗങ്ങളാണ്. അർമേനിയൻ ഓർത്തഡോക്സ് ക്രിസ്തീയ വിഭാഗങ്ങളുടെ വിശ്വാസങ്ങളെക്കുറിച്ച് പഠിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഇതനുസരിച്ച് എല്ലാ പള്ളികളിലും പോകണമെന്ന് തോന്നി. ലോക ക്രിസ്ത്യാനികളുടെ പിള്ളത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന അർമേനിയയിൽ
ബെന്തക്കോസുകാരുടെ പ്രസംഗമോ തിയോളജിയോ എത്താത്ത അർമേനിയയിൽ ഇവിടുത്തെ ജനതകളുടെ ഭക്തി എപ്രകാരമാണെന്ന് അറിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളിതാ ഹോട്ടലിൻ്റെ മുമ്പിലെത്തി. അർമേനിയൻ ജനതകളുടെ ക്രിസ്തീയ വിശ്വാസവും അവരുടെ ഭക്തിയും അവരുടെ ജീവിത രീതികളെക്കുറിച്ച് നിങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും വേഗം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.